ഹായ് ഫ്രണ്ട്സ്, അപ്പം എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഒരു തണുപ്പ് എന്നൊരു മൂവിയുണ്ട്, വീട്ടിലെത്തിയിരിക്കുകയാണ്. കുറച്ച് നാളായിട്ട് മനസ്സിൽ കൊണ്ടു കിടക്കുന്നൊരു മൂവിയാണ്. തിയേറ്ററിൽ വന്നാൽ കാണണം എന്ന് ഉറപ്പായിട്ട് വിചാരിച്ചിട്ടുണ്ട്. തിയേറ്റർ ഉണ്ടാവുന്നൊരു സംശയം മാത്രമായിരുന്നു. തൃശ്ശൂർ ശോഭ സിറ്റിയിൽ ഷോ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ പടം കണ്ടു. അതിഗംഭീര എക്സ്പീരിയൻസ് ആയിരുന്നു പടം കണ്ടിട്ട്. രാകേഷ് നാരായണൻ സംവിധാനം ചെയ്ത മൂവിയാണ്. ആളൊരു ക്യാമറാമാൻ ആയിരുന്നു, അതുകൊണ്ട് തന്നെ ദൃശ്യ നമ്മുടെ കണ്ണുണ്ടല്ലോ, ദൃശ്യ വിസ്മയമായിട്ട് മാറിയിരിക്കും. അപ്പോൾ ആ രീതിയിലാണ് ഇതിൽ ക്യാമറ ഒപ്പി എടുത്തിട്ടുള്ളത്. ആള് സംവിധാനം ചെയ്യുന്ന മൂവിയാണ്, അപ്പോൾ അതിന് എന്തായാലും ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. അതിലെ പാട്ടുകൾ BGM ഒക്കെ വേറെ ലെവലായിരുന്നു. പടം കാണാൻ വെച്ച് വേറെ ഒന്നല്ല, ഈ പടം രാജ്യാന്തര മേളകളിൽ കയ്യൊപ്പിട്ടൊരു പടമായിരുന്നു. ഏകദേശം മികച്ച സിനിമയ്ക്കുള്ള അവാർഡ്, ഹാട്രിക് നേട്ടം മലയാള ചിത്ര തണുപ്പിന് കിട്ടിയിട്ടുണ്ട്. ഇൻഡോ ഫ്രഞ്ച് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിലെ, ഇന്ത്യ ഇൻഡിപെൻഡൻസ് ഫിലിം ഫെസ്റ്റിവലിലെ, കൽക്കത്ത ബ്ലൂ ബോർഡ് ഫിലിം ഫെസ്റ്റിവൽ എന്നിടങ്ങളിലാണ് തണുപ്പ് മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത്. അപ്പോൾ ഒരു സമകാലിക പ്രസക്തിയുള്ള ഒരു മൂവിയാണ്. രണ്ടുപേരുടെ പ്രണയമാണ്, ദൃശ്യവിസ്മയം ഉൾക്കൊണ്ടുകൊണ്ട് സംഗീതമൊക്കെ ചേർത്ത് വെച്ചിട്ടുള്ള രണ്ടുപേരുടെ പ്രണയം. ചെറിയ കാസ്റ്റിംഗ് ഉള്ള പടത്തിൽ ഒന്ന് രണ്ട് ലൊക്കേഷനുള്ളൂ, പക്ഷേ ഈ പടം കണ്ടിറങ്ങിയാണ്ടല്ലോ വേറെ ഫീലാണ്. പ്രണയം എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ പലതരത്തിലുള്ള പ്രണയം കണ്ടിട്ടുണ്ട്, പലതരത്തിലുള്ള പ്രണയം നമ്മളോട് സംസാരിച്ചിട്ടുണ്ട് പല പടങ്ങളിലും. പക്ഷെ ഇത് പറയുന്ന ഒരു രീതി വേറെയാണ്. നമ്മൾ ഒരുപാട് കേട്ടു പടത്തിന് പ്രണയം തന്നെയാണ്, പക്ഷെ ഇതിന് കുറച്ച് കാര്യങ്ങളുണ്ട്. അതൊരു ഗംഭീര തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. 2 മണിക്കൂർ നേരം നമ്മൾ ആ തിയേറ്ററിൽ ഇങ്ങനെ ഇവരൊപ്പം നമ്മൾ യാത്ര ചെയ്യും. 2 ക്യാരക്ടേഴ്സിൻ്റെ ഒപ്പം നമ്മൾ യാത്ര ചെയ്ത് എടുത്തു പറയേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ 2 ക്യാരക്ടേഴ്സിൻ്റെ കാര്യമാണ്. നിതീഷ് നമ്പ്യാർ എസ് പ്രതീഷ്, ആളൊരു ആൾ അസോസിയേറ്റ് ഡയറക്ടറായിട്ട് പ്രവർത്തിച്ചിരുന്ന ആളാണ്. പ്രതീഷ് എന്ന് പറഞ്ഞ ക്യാരക്ടർ, ഇതിലെ നായകൻ. ലിജിബിയ TC, ട്രീസ എന്ന് പറഞ്ഞ ക്യാരക്ടർ. ഇവർ രണ്ടുപേരുടെ ഒരു യാത്രയാണ് സിനിമ. ഒരു സ്ഥലത്തു നിന്ന് ഒരു കണ്ണൂർ ജില്ലയിൽ ഒരു മലയോര പ്രദേശത്തേക്ക് എത്തുകയാണ്, അവിടെ താമസിക്കുകയാണ്. അവിടെ ഉണ്ടാകുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള പ്രശ്നങ്ങളാണ്. ഇവർ വീട്ടിൽ നിന്നൊക്കെ രജിസ്റ്റർ മാരേജ് കഴിഞ്ഞു ഇവിടെ വന്ന് സെറ്റിൽ ആവുന്നതാണ്. ഒരു റീസൺ ഉണ്ട്, അതിന് സെറ്റിൽ ആവാൻ ഒരു റീസൺ ഉണ്ട്. അതൊരു ഗംഭീര സംഭവമാണ്, അതായിട്ട് റിലേറ്റഡ് ആയിട്ടാണ് ഈ കഥ പറയുന്നത്. അതിന് വേണ്ടി ഇവർ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, അത് ഭയങ്കര സംഭവമായിട്ട് തോന്നുന്നു. കാരണം ഓരോരുത്തരുടെ താല്പര്യമാണ് വെച്ച് കഴിഞ്ഞാൽ ഒരു കാര്യം നടക്കണമെങ്കിൽ അത് അങ്ങനെ ചെയ്യണം എന്ന് നമുക്ക് ഇൻഫർമേഷൻ കിട്ടുകയാണ്. അങ്ങനെ ചെയ്താൽ നടക്കാൻ ഒരുപാട് സാധ്യത ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും ചെയ്യും. ഒരു മനുഷ്യൻ്റെ ആവശ്യമാണ്, അത് അത്രയും ഭയങ്കര ഇമ്പോർട്ടൻസ് ഉള്ളൊരു കാര്യമാകുമ്പോൾ നമ്മൾ അത് ചെയ്യും. അപ്പം അത് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന റിസ്ക്കും അത് പിന്നെ അത് ആ സംഭവം ചെയ്യുന്ന സമയത്തുണ്ടാകുന്ന ഒരു ഇൻസിഡൻ്റ് ആയിട്ടാണ് ഈ കഥ മുന്നോട്ട് പോകുന്നത്. പക്ഷെ അപ്പോഴാണ് അവരുടെ ആ പ്രണയത്തിൻ്റെതായാലും അവരുടെ ലൈഫിൻ്റെതായാലും അവരെ എയിമൊക്കെ കാണിക്കുന്ന ഒരു സീനുകളതിൽ, കുറേ സീനുകളതിൽ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. പ്രകൃതി ഗംഭീരമാണ് ഈ പടത്തിലെ ഓരോ ക്യാരക്ടേഴ്സ്. ആ അഞ്ചാറ് ക്യാരക്ടേഴ്സ് അതിൽ വരുന്നുണ്ടോ. കുട്ടിക്കൽ ജയചന്ദ്രൻ പ്രകാശ് ഏട്ടൻ്റെ ക്യാരക്ടർ സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ അരുൺ കുമാർ, സന്തോഷ് എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ. ഈ 4 പേരാണ് പടം മുന്നോട്ട് പോകുന്നത്. ബാക്കി കുറച്ച് ആളുകളൊക്കെ വരുന്നുണ്ട്, കുറച്ച് സീനുകളൊക്കെ ആയിട്ട്. ഒരു 10-20 ക്രൂ ഉണ്ടാവുള്ളൂ ഇതിലാകെ, ആകെ അത്ര കാണിക്കുന്നുള്ളൂ. അവരൊക്കെ അവർക്കൊക്കെ നല്ല സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഈ മലയോര പ്രദേശങ്ങൾ ഒപ്പിയെടുത്തിട്ടുണ്ട് ക്യാമറ. പാട്ടുകൾ വന്നു പോകണത് അറിയുന്നില്ല, ഇടയിൽ പോകുന്ന BGM ഭയങ്കര ഫീലുണ്ട്. ഇവർ രണ്ടുപേരും അഭിനയം ഉണ്ടല്ലോ, രണ്ടുപേരും അഭിനയിച്ച് ജീവിക്കുക എന്ന് പറയുക, ആ രീതിയിലാണ് ഫീൽ. അവരൊക്കെ പ്രണയം ഉള്ളതൊരു ആ ഒരു അറ്റാച്ച്മെന്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു നായക്കുട്ടിയായിട്ടുള്ളൊരു സീനുകളൊക്കെ ഉണ്ട്. വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റില്ല ആ ഒരു ഫീല്, നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഇവരിങ്ങനെ മത്സരിച്ച് അഭിനയിച്ച് വെച്ചേക്കണം. പക്ഷെ പ്രണയത്തിൻ്റെ ഒരു ആത്മാർത്ഥത, ഇവർ നമ്മൾ ആ വേവ് ലെങ്ത് ഒക്കെ കണക്ട് ചെയ്ത സീനുകളുണ്ട് ഇതിൽ. അത് നമുക്കത് കണ്ടാലേ മനസ്സിലാവുള്ളൂ. ഞാൻ സത്യം പറഞ്ഞ് ഈ പടം കഴിഞ്ഞിറങ്ങി വേറൊരു മൂഡിലായിരുന്നു. പക്ഷേ ക്ലൈമാക്സിലുണ്ടാകുന്നൊരു നമുക്കൊന്നും പ്രെഡിക്ട്, ഇപ്പം ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല ആ ഭാഗം. സത്യം പറഞ്ഞാൽ ആ ഭാഗം കണ്ടിറങ്ങി കണ്ടെന്ന് വെള്ളം വന്നൊരു അവസ്ഥ എനിക്കുണ്ടായത്. കാരണം എന്താ വെച്ചാൽ നമ്മൾ ആ ക്ലൈമാക്സ് പ്രതീക്ഷിച്ചില്ല ഈ പടത്തിൽ, പക്ഷെ അതങ്ങനെ സംഭവിക്കുകയാണ്. പക്ഷേ അവരുടെ രണ്ടുപേരുടെയും ആ ഒരു പറഞ്ഞു കഴിഞ്ഞാൽ സ്പോയിലറാവും, പറയുന്നില്ല. പടം തിയേറ്ററിൽ പോയിട്ട് കാണും, മസ്റ്റ് വാച്ചാണ്. തിയേറ്ററിൽ ഒട്ടിട്ട് ഒന്ന് കാണാൻ നിൽക്കരുത്, തിയേറ്ററിൽ കാണുക. കാരണം ഈ പടത്തിൻ്റെ സിനിമോഗ്രാഫി, BGM, പാട്ടുകൾ, പെർഫോമൻസ് തിയേറ്ററിൽ കാണേണ്ടതാണ്. ഈ ഫിലിമിന് കൊടുക്കുന്ന ഒരു അംഗീകാരമായിട്ട് നിങ്ങൾ തിയേറ്ററിൽ കാണുന്നത്, അതുപോലെയാണ് ഇത് എടുത്തു വെച്ചുള്ളത്. ഹൃദയത്തിൽ തണുപ്പ് തട്ടി എന്ന് പറയും. പടം കഴിഞ്ഞിറങ്ങുമ്പോൾ ഭയങ്കര ചൂട് നടന്നു, പുറത്തൊക്കെ ഭയങ്കര ചൂട് നടന്നു. ഈ പടം കഴിഞ്ഞിറങ്ങിയപ്പോൾ ഹൃദയത്തിനുള്ള തണുപ്പ് തട്ടി എന്നാണ് പറയുന്നത്. അങ്ങനത്തെ ഒരു ഫീലുള്ള പടം. അങ്ങനത്തെ ഒരുപാട് പടങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതൊരു നിങ്ങൾ പോയി കാണുക, ഈ പടം നിങ്ങൾ പോയി കണ്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് എനിക്കൊന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കും. ഇത്
ഇത് വേറെ ഒന്നും പറയാനില്ല. ഒരു പ്രണയം, ഭംഗിയുള്ള ഒരു പ്രണയമാണ്. ആ പ്രണയത്തിന് വേണ്ടിയിട്ട് അവർക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവര് ഈ യാത്രയാണ്, രണ്ടുപേരുടെ യാത്രയാണ് ഈ പടം. നിങ്ങൾ പോയി കണ്ടിട്ട് നിങ്ങളെ അഭിപ്രായങ്ങൾ പറയും. എനിക്ക് ഭയങ്കര പേഴ്സണൽ ഇഷ്ടപ്പെട്ടു. ഞാൻ പറഞ്ഞു ഓൾറെഡി, ഇത് ഒരുപാട് സംസാരമായിട്ടുള്ള പടമാണ്. രാജ്യാന്തര മേളയിലൊക്കെ ഭയങ്കരമായിട്ട് മൂന്നോളം ബെസ്റ്റ് പടത്തിലുള്ള അവാർഡുകൾ കിട്ടിയിട്ടുള്ള പടമൊക്കെയാണ്. അപ്പോൾ ആ ഒരു പ്രതീക്ഷയിലൊക്കെ നിങ്ങൾ ആ ഒരു മൈൻഡ് സെറ്റിൽ പോയി കാണും. എന്നിട്ട് നിങ്ങൾ നിങ്ങളെ എന്നോട് അഭിപ്രായം പറയും. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ഷെയർ ആക്കി. കൂടുതൽ പറയണമെന്നുണ്ട്, പക്ഷേ ഇമോഷണലി പറയാൻ പറ്റുന്നില്ല. അത്രയും എനിക്ക് കണക്ട് ചെയ്തൊരു മൂവിയായിരുന്നു. ഓക്കെ.